ഓ കല്ലും കൂട്ടങ്ങൾ നിറഞ്ഞൊരു വഴിയാണ് ഇന്ന് താഴോട്ടുള്ളത്. അതുകൊണ്ടോ ഈ വഴിയെ താഴോട്ടിറങ്ങി പോവാം. താഴെ നിന്ന് കയറ്റം കയറി നടന്ന് മേളി വരുമ്പോൾ ഇവിടെ ഒരു നല്ല വീതിയുള്ളൊരു പാറയുണ്ട്. നല്ല അങ്ങനെ നടന്ന് ആനയാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഗൈസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾക്ക് ശേഷം രണ്ടാമത് ആ സ്ഥലത്ത് തന്നെ ഉള്ളൊരു ചെറിയ വെള്ളച്ചാട്ടമാണ് ആനകുത്തിച്ചാടി വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ കാണാനാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് നടന്നാണ് പോകാൻ പറ്റുന്നത്. കോൺക്രീറ്റ് റോഡ് ഉണ്ടെങ്കിലും ബൈക്കും കാറും ഒന്നും പോകാൻ വലിയ പാടാണ്. അതുകൊണ്ട് നടന്നു തന്നെ പോവാണ്. നല്ല കയറ്റമാണ്. താഴെ നിന്ന് വന്ന് നടന്നേ വരുന്നത്. ഇവിടെ വരെ കയറ്റം കയറി നടന്ന് വരുമ്പം മടുത്ത് പോകും. എൻ്റെ കൂടെ വന്ന് ജനിച്ച മടുത്തിടപാട് തീർന്നു. അപ്പോൾ വരണ്ടായിരുന്നു പറയുക. ഏതൊക്കെയാലും ആനകുത്തിച്ചാടി വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് നടന്നു ചെല്ലാം. താഴെ നിന്ന് കയറ്റം കയറി നടന്ന് മേളി വരുമ്പോൾ ഇവിടെ ഒരു നല്ല വീതിയുള്ളൊരു പാറയാണ്. നല്ല വൈഡായിട്ടുള്ളൊരു വ്യൂ ആണ് ഇവിടുത്തെ നിൽക്കുമ്പോൾ. കര കാണുന്നൊരു മലയൊക്കെ കാണാം. അതുകൊണ്ടോ നല്ല വൈഡായിട്ടൊരു വ്യൂ ആണ്. ഇവിടെ വന്നപ്പോൾ കയറ്റം കയറി വന്നതിൻ്റെ ഒരു ക്ഷീണമൊക്കെ പോകും. ഇപ്പം നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇത് ആനയാടിക്കുത്തിലോട്ട് പോകുന്ന മുൻപോട്ടുള്ള ഒരു റോഡാണ്. ഇരുവശങ്ങളിലുമായിട്ട് പാറക്കെട്ടുകളും പടുകൂറ്റൻ മരങ്ങളുമാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ വീടുകളും കടകളും ഒക്കെ ഉണ്ട്. അവിടെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നതിന് വേണ്ടി തോർത്തും അതുപോലെ ഷോർട്സും ഒക്കെ വിൽക്കുന്നുണ്ട്. അതുപോലെ ചെറിയ പേയാൻ പാർക്കിലെ വാഹനങ്ങളും ഇവിടെ കടകൾക്ക് മുന്നിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതലും ചെറുകിട കച്ചവടക്കാരാണ് ഇവിടെ കച്ചവടം നടത്തുന്നത്. ഈ വെള്ളച്ചാട്ടത്തിന് വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ അപകടമുള്ള വെള്ളച്ചാട്ടമൊന്നുമല്ല. ഒരു മുട്ടിൻ്റെ ഒപ്പത്തിലൊക്കെ വെള്ളമുള്ളൂ. അതുകൊണ്ട് വലിയ അപകട ഭീഷണിയുള്ള വെള്ളച്ചാട്ടമല്ല. അതുകൊണ്ട് വരുന്നവരൊക്കെ അവിടെ കുളിക്കുന്നുണ്ട്. അവിടെ ഞാനും ഒരു തോർത്ത് മേടിച്ചു. അവിടെ വെള്ളം കണ്ടിട്ട് വെള്ളച്ചാട്ടം എന്തേലും ഉണ്ടെന്ന് കണ്ടിട്ട് കുളിക്കാൻ ഇറങ്ങുന്നുള്ളൂ. വെറുതെ മേടിച്ചതാണ്. ഏതൊക്കെയാണ് നമുക്ക് താഴോട്ട് പോവാം. കല്ലും കൂട്ടങ്ങൾ നിറഞ്ഞൊരു വഴിയാണ് ഇന്ന് താഴോട്ടുള്ളത്. അതുകൊണ്ടോ ഈ വഴിയെ താഴോട്ട് ഇറങ്ങിപ്പോവാം. അതിന് നമ്മൾ ആനയാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പിൽ വന്നിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പ്. അവിടെ നിന്ന് താഴോട്ടാണ് വെള്ളച്ചാട്ടം പതിക്കുന്നത്. നമ്മൾ താഴോട്ടാണ് ഇറങ്ങി പോകേണ്ടത്. ഇപ്പം അവിടുന്ന് വരുന്ന എൻട്രി ഇവിടെ ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഈ വെള്ളച്ചാട്ടം ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ മേൽഭാഗം ഒന്ന് ഇവിടെ നിന്ന് കണ്ടിട്ട് പോകാം. താഴോട്ട് പോകാം. ഈ കാണുന്നതാണ് ആനച്ചാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പ്. അതായത് വെള്ളം ഇവിടെ നിന്നാണ് താഴോട്ട് പതിക്കുന്നത്. ഈ കാണുന്ന ഈ വെള്ളം ഒഴുകി വരുന്ന സ്ഥലത്തു നിന്ന് താഴോട്ട് വെള്ളം പതിക്കുന്നത്. ഇവിടെ എല്ലാം പാറയാണ് രണ്ട് സൈഡും. ആ കാണുന്ന അങ്ങേയറ്റം എല്ലാം പാറയാണ് ആ കാണുന്നതെല്ലാം. ഇനി ഇവിടെ ചെറിയൊരു പാലമൊക്കെ ഉണ്ട്. അത് അപ്പുറത്തോട്ട് നടന്നു പോകുന്നതായിരിക്കും. ഇപ്പം വളരെ വെള്ളം കുറവാണ്. ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ആയിരിക്കും ഇവിടെ നല്ല വെള്ളമൊഴുക്കും. നല്ല വെള്ളം കുത്തിച്ചാടുന്ന സമയമൊക്കെ. ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പായിട്ടുള്ള ഭാഗമാണ്. ഈ വെള്ളത്തിൽ തന്നെ കിണർ പോലെ മൂന്നാല് കുഴികളൊക്കെ അവിടെ കാണാം. വെള്ളം കെട്ടി നിൽപ്പുണ്ട്. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടായിരിക്കും ആ കുഴികളൊക്കെ അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതാണ് ആനകുത്തി വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗം. അപ്പം നമുക്കിനി താഴോട്ട് പോവാം. താഴോട്ട് പോകുന്ന ആ കാണുന്ന വഴിയാണ്. അവിടുന്ന് താഴോട്ട് പോകണം. നമുക്ക് താഴോട്ട് പോവാം. ഇങ്ങനെ ട്രാവൽ ബ്ലോഗ് എളുപ്പമുള്ള ഒരു പണിയാണെന്ന് ഓർത്ത് എൻ്റെ കൂടെ ചാടി പുറപ്പെട്ടതാണ്. ഇതുണ്ടോ മടുത്ത് പോയി. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയും ബുദ്ധിമുട്ട് ട്രാവലിങ്ങിനും വ്ളോഗ് എടുക്കുന്നതിനും ഉണ്ടെന്നുള്ളത് അറിഞ്ഞില്ല. അപ്പോൾ നമുക്ക് താഴോട്ട് പോവാം. കുറച്ച് മുമ്പ് നമ്മൾ വന്ന് നിന്ന ആ സ്ഥലം വരെ ഉള്ളൂ റോഡ്, വണ്ടി വരുന്ന റോഡ്. ബാക്കി താഴോട്ടുള്ളതെല്ലാം മണ്ണും കല്ലും നിറഞ്ഞ കുത്തുകല്ലുകൾ നിറഞ്ഞ വഴികളാണ്. താഴോട്ട് ഇറങ്ങിപ്പോകണമെങ്കിൽ കുത്തുകല്ലുകളാണ്.
പോകുന്ന വഴികളെല്ലാം ഇടത് സൈഡിലൊക്കെ പാറകളൊക്കെ പടുകൂറ്റം പാറകൾ നിൽപ്പുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടി വേണം താഴോട്ട് ഇറങ്ങിപ്പോകാൻ. തൊട്ട് താഴെയായിട്ട് പാറക്കൂട്ടം തന്നെയാണ് നിലനിൽക്കുന്നത്. വീണ്ടും നമ്മൾ താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ആ സൈഡിൽ കൂടെ പൈപ്പ് ലൈനും ഒക്കെ ഉണ്ട്. വെള്ളം ഒഴുകി കുറേ മണ്ണൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് വഴികൾ കല്ല് മാത്രം തെളിഞ്ഞു നിൽക്കുന്നത്. താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ രണ്ട് സൈഡും കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശം പോലെ തോന്നും. അതിന് തൊട്ട് താഴെയായിട്ടാണ് ഈ വെള്ളച്ചാട്ടം ഒഴുകിപ്പോകുന്ന ഈ നടപ്പാത ചെന്ന് അവസാനിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് ഈ വെള്ളച്ചാട്ടത്തിലോട്ട് ഇറങ്ങുന്ന ഒരു വഴി, ആ അവസാനിക്കുന്ന ഒരു സ്ഥലം നല്ലൊരു തെളിച്ചമുള്ളൊരു വ്യൂ പോയിൻ്റാണ്. അവിടെ നോക്കുമ്പം പാറക്കെട്ടുകളും വലിയ പാറകൾ തന്നെയാണ് അവിടെ. ഏകദേശം ഒരു 1 ഏക്കർ സ്ഥലം മുഴുവൻ പാറയായിട്ട് നിൽക്കുന്ന കാണാൻ പറ്റും. നല്ല ഒരു വ്യൂ പോയിൻ്റാണ് അവിടെ. അവിടെയും പുല്ലും പച്ചപ്പും ഒക്കെ നല്ല തെളിഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് കാണാൻ കഴിയും. താഴോട്ട് കുറച്ചുകൂടെ ഇറങ്ങി ചെല്ലുമ്പം അവിടെ ഒരു നിരപ്പായ ഒരു ഗ്രൗണ്ട് പോലെ തന്നെ പാറ നിൽക്കുന്ന ഒരു കാണാൻ കഴിയും. പിന്നെ അവിടെ നോക്കുന്നത് ചുറ്റുവട്ടം മുഴുവൻ പാറയാണ്. ഏറെ ഒരു വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും അതെല്ലാം പാറയുടെ സൈഡ് ചേർന്ന് നിൽക്കുന്നത്. മൊത്തത്തിൽ പാറകളായാലും നിറഞ്ഞ ഒരു കുന്നും പ്രദേശമാണ് ചുറ്റുപാടും കാണുന്നത്. ഈ ആനചാടി കുത്തുന്ന വെള്ളച്ചാട്ടത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്ന്, അതായത് ആദ്യം കാണിച്ച ആ സ്ഥലമുണ്ടല്ലോ വന്നപ്പോഴുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പ് എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ നിന്ന് രണ്ട് ആനകൾ തമ്മിൽ കുത്തുണ്ടാകുകയും അതിലൊരാന ആ ടോപ്പിൽ നിന്ന് താഴോട്ട് വന്ന് വീഴുകയും വെള്ളച്ചാട്ടത്തിലോട്ട് വന്ന് വീഴുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ വെള്ളച്ചാട്ടത്തിന് ആനചാടിക്കുത്ത് എന്നൊരു പേര് വന്നതെന്നും ഒരു ഐതിഹ്യമുണ്ടെന്നാണ് ഈ ഇതിൻ്റെ ഒരു പരിസരഭാഗത്ത് പറഞ്ഞു തന്ന കഥ. അതൊക്കെ സത്യമാണോന്നറിയില്ല. എന്നിരുന്നാൽ പോലും ഈ വെള്ളച്ചാട്ടം വളരെ മനോഹരമായൊരു സ്ഥലമാണ്. ഇതിൻ്റെ അടുത്തോട്ട് വരുംതോറും നല്ല കൂളിങ് കൂടിക്കൂടി വരും. ഞങ്ങളിവിടെ വരുമ്പോൾ ഇവിടെ ആളുകൾ അവിടെ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഡ്രസ്സും മറ്റും സാധനങ്ങളും എല്ലാം ഈ മേളിൽ വെച്ചിട്ട് വന്ന ആൾക്കാരെല്ലാം വെള്ളത്തിലായിരുന്നു ഇറങ്ങുന്നത്. ആ കാഴ്ചയൊക്കെ വളരെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു. പിന്നെ താഴോട്ട് ഇറങ്ങിച്ചിരുമ്പം പതിവിലും വെള്ളം കുറവായിരുന്നു. എന്നാലും നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു വെള്ളച്ചാട്ടം. തൊട്ടടുത്തെല്ലാം പാറക്കെട്ടുകൾ തന്നെയായിരുന്നു. വെള്ളം നല്ല ശക്തിയിൽ മേളിയും താഴോട്ട് വരുന്നത് നല്ല മനോഹരമായൊരു കാഴ്ചയാണ്. അങ്ങനെ നടന്ന് ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് ഇത്രയും നേരം നടന്ന് ഇവിടെ വരെ എത്തിയത്. എങ്ങനെയുണ്ട്? മടുത്തുന്നോ? എങ്ങനെയുണ്ടെന്ന് ചോദിച്ചോ. മടുത്തുന്നു. കൊള്ളാം. നല്ല വ്യൂ ആണ്. നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഒത്തിരി പേര് കുളിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ഏതൊക്കെയാലും ഈ വെള്ളം കണ്ടപ്പോൾ എനിക്കും കുളിക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ കുളിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ പോവാണ്. Thank you.
ആനചാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഏകദേശം അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 1 കിലോമീറ്റർ നടന്നു മടുത്തു പോയി. പക്ഷേ പ്രതീക്ഷിച്ച പോലെയല്ല, നല്ലൊരു വെള്ളച്ചാട്ടമാണ്. നല്ല തണുപ്പും നല്ല കൂളിങ്ങാണ് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ. എല്ലാവരും വന്ന് കാണുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയും പുതിയ സ്ഥലങ്ങളും പുതിയ കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുപിടിക്കാം. I'm not going to do that.